അത്രയും കാലഘട്ടം നമ്മൾ കാണിക്കേണ്ടതുണ്ട്. കോസ്റ്റൽ റീജിയൻ ഒരു കഥയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് റിയൽ ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്യുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഫസ്റ്റ് സീക്വൻസ് എഴുതി തുടങ്ങിയപ്പോൾ മാത്രം ഞാൻ എഡിറ്റ് പോയിന്റുകൾ ആലോചിച്ചിട്ടില്ല. കാരണം അതിനൊരു ഓർഗാനിക് പ്രോസസ്സ് ഉണ്ടായിരുന്നു. സാധാരണ നമ്മൾ ഈ സിംഗിൾ ഷോട്ട്സൊക്കെ കാണുമ്പം ഒന്നുകിൽ ഒരു ചേസ് സീക്വൻസ് അല്ലെങ്കിൽ ഒരു ആക്ഷൻ സീക്വൻസ്, ഇത് വളരെ ഇമോഷണൽ ആയിട്ടുള്ള പെർഫോമൻസ് ഉള്ള ഏരിയകളാണ്. ചില കോൺഫ്ലിക്റ്റുകൾ നടക്കുന്നുണ്ട്, വഴക്ക് നടക്കുന്നുണ്ട്. ലൊക്കേഷൻസ് റിപ്പീറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ക്യാരക്ടേഴ്സിൻ്റെ പൊസിഷൻസ് പല സ്ഥലത്തും മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഇത് ഒറ്റ ഷോട്ടിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, അത് ദാറ്റ് ഹാസ് ടു ബി സ്റ്റിച്ച്. അപ്പോൾ അടുത്ത ചാലഞ്ച് എന്ന് പറയുന്നത് എങ്ങനെ ലൈറ്റ് ചെയ്യുന്നുള്ളത്. ഒരു ആംഗിളിൽ ഒരു ബാക്ക് ലൈറ്റ് വെച്ചാൽ തിരിച്ചു വരുമ്പോൾ അത് ഫ്ലാറ്റായി. അത് ടെക്നിക്കൽ സംഭവങ്ങൾ, അത് നമ്മൾ ആലോചിച്ചത് അത് പരിഹരിച്ച് അങ്ങനെ അങ്ങനെയാണ് ആ സീക്വൻസ് ഉണ്ടാകുന്നത്. ഈ ആളുകളെ എങ്ങനെ സിൻക്രണൈസ് ചെയ്യും, അവർക്ക് ഇത് എങ്ങനെ മനസ്സിലാവും? മോഷൻ കൺട്രോളിന്റെ ഒരു ടെക്നിക്കാണ് അവർ കൗണ്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ 1, 2, 3 ഇപ്പൊ എനിക്ക് തോന്നുന്നു ഓരോരോ ആൾക്കാർക്ക് ഓരോരോ കൗണ്ടിലാണ് എൻട്രിയും അല്ലെങ്കിൽ ഡയലോഗ് ഡെലിവറിയും ഒക്കെ വെച്ചേ. ഇതൊരു ഭയങ്കര എക്സസൈസ് ആയിരുന്നു. കാരണം നമ്മൾ സാധാരണ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ കാര്യമാണ് നോക്കുന്നത്. നമ്മൾ പറയുന്ന ഡയലോഗ്സ് കറക്റ്റ് ആണോ, നമ്മുടെ ഇമോഷൻ കറക്റ്റ് ആണോ. നമ്മൾ ഒരിക്കലും വളരെ റെയർലി ആണ് നമ്മൾ കോ ആക്ടേഴ്സിന്റെ പെർഫോമൻസ് ഒക്കെ നോക്കുന്നത്. ഫ്രെയിമിൽ വരുന്ന എല്ലാ ആക്ടേഴ്സിനും ഒരു നമ്പർ ഉണ്ട്. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു അത്. മൊത്തം 12 മിനിറ്റ് ഒറ്റ ഷോർട്ടായിട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കഥ നടക്കുന്ന ലാൻഡ്സ്കേപ്പ്, അതിന്റെ ഒരു ജോഗ്രഫി, ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങള്, എനിക്കൊരിക്കലും ഒരു സെറ്റായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. അത്രയധികം ഇമോഷണൽ സീക്വൻസസ് ഉള്ള ഒരു സിനിമ സെറ്റിലായത് കൊണ്ടിട്ട് നമ്മളുടെ ടെറിട്ടറിയാണ്, ചുറ്റും നമ്മുടെ ആളുകളാണ്. കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു റിയൽ ലൊക്കേഷൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആ ജോഗ്രഫി നമ്മൾ സെറ്റിൽ VFX ഉപയോഗിച്ചും സെറ്റ് എക്സ്റ്റെൻഡ് ചെയ്തും ഒക്കെ നമ്മൾ അച്ചീവ് ചെയ്തിരിക്കുകയാണ് പടത്തിൽ. പ്രൊഡക്ഷൻ ഡിസൈനിന്റെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് റിവേഴ്സിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഫിലിം മേക്കറേക്കാൾ കൂടുതൽ എഫക്ട് ചെയ്യുന്നത് ഇങ്ങനത്തെ പടങ്ങൾക്ക് ക്രോണോളജിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത ആക്ടേഴ്സിന്. ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു ക്യാരക്ടറിന്റെ തുടക്കത്തിൽ നിന്ന് അഭിനയിച്ച് അതിന്റെ ഏറ്റവും ഹൈ പോയിന്റിൽ അതിന്റെ ഏറ്റവും അവസാനത്തിലുള്ള സീനുകളിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഭയങ്കര എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ ഈ സിനിമ അതിന്റെ ഒരു റിവേഴ്സ് ഓർഡറിൽ ഷൂട്ട് ചെയ്തിരുന്നത് കൊണ്ട് തന്നെ ഈ ക്യാരക്ടറിന്റെ ഏറ്റവും ഫൈനൽ സ്റ്റേജ് ആയിട്ട് 65 വയസ്സിന് ശേഷമുള്ള ഒരു കാലഘട്ടമാണ് എനിക്ക് ഏറ്റവും ആദ്യം അവതരിപ്പിക്കേണ്ടി വന്നത്. സെറ്റിനകത്ത് നിന്നുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇതിനകത്തോട്ട് ട്രാവൽ ചെയ്യാം. സെറ്റിന്റെ മിനിയേച്ചർ ഒക്കെ എല്ലാവരും കാണിച്ച് വീടുകളും പരിസരങ്ങളും ഇവിടെയാണ്, കോളനികൾ ഇവിടെയാണ്, ലൈവായിട്ടുള്ള എക്സ്പ്ലോഷൻസ് നടക്കുന്നു, ക്യാരക്ടേഴ്സ് അതിനിടയിലൂടെ ഓടണം. അതൊന്നും നമുക്ക് VFX ഉണ്ടാക്കാൻ പറ്റുന്ന എക്സ്പ്ലോഷൻസ് അല്ല. വി ജസ്റ്റ് ട്രൈ ടു ഗെറ്റ് ദ ഷോട്ട് റൈറ്റ്. ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് സത്യസന്ധമായിട്ട് അങ്ങനെ ഒരു കഷ്ടപ്പാടല്ല ഫീൽ ചെയ്തത്. ഇങ്ങനൊരു ബഡ്ജറ്റിലേക്ക് ഒരു സിനിമ ആലോചിക്കുന്നു, നമുക്ക് വേണ്ടത് നമ്മളെ വിശ്വസിക്കുന്നു, നമ്മൾ തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും നമ്മളെ വിശ്വസിക്കുന്ന ഒരു പ്രൊഡ്യൂസറിനെയാണ്. ആൻഡ്രോ ജോൺ അതിനകത്ത് പുള്ളിക്ക് ഒരു ട്രസ്റ്റാണ്. ആ ട്രസ്റ്റിന്റെ പുറത്ത് പുള്ളി പറയാം, ഓക്കെ ഇത് ഇത്രയാവും ഇത്രയാവും. ലീ എന്ന് പറഞ്ഞൊരു ആക്ഷൻ ഡയറക്ടർ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, അദ്ദേഹത്തിന് US നിന്ന് കൊണ്ടുവരണം, അദ്ദേഹം കൊണ്ടുവന്നു. ഇതൊരു മലയാളിയുടെ കഥ തന്നെയാണ്, അതുകൊണ്ട് തന്നെ മറ്റു മലയാളികൾ അത് അറിഞ്ഞിരിക്കും. അതുകൊണ്ട് തന്നെയാണ് മാലിക് ഈ ഒരു സമയത്ത് ചെയ്യാൻ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സ്ട്രെങ്ത് അതായിരുന്നു. What you tried is to give you the best.